ലാഭം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമമായിരുന്നില്ല. പകരം നിലവിലുള്ള പൊതുമണ്ഡലത്തിൽ ഭരിച്ചിരുന്ന ജീർണ സംസ്കാരത്തിനെതിരെയുള്ള അല്ലെങ്കിൽ പോപ്പുലർ എന്ന് വിളിക്കപ്പെടുന്ന ജനപ്രിയമായ അല്ലെങ്കിൽ സാഹിത്യത്തിനെതിരെയുള്ള ഒരു കലാമൊക്കെ അന്വേഷണവും ആയിരുന്നു എന്നുള്ളതായിരുന്നു യാതൊരു സംശയവും. അപ്പോൾ ഈ പുസ്തകവും നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഒരു സാധ്യതയെ കുറിച്ച് ഞാൻ അല്പം ആലോചിക്കുന്നത്, നമ്മളിപ്പോ കാർമാസത്തിന്റെ 200 ജന്മവാർഷികം ആചരിക്കുന്ന ഒരു സന്ദർഭമാണ് ഭാഷയെക്കുറിച്ചൊരു പുസ്തകവും. പക്ഷേ ഈ പുസ്തകത്തിൽ ഒന്നും പ്രധാനമായി പരാമർശിക്കപ്പെടാതെ പോകുന്നൊരു കാര്യം കാർമാസ് എന്ന പത്രപ്രവർത്തനത്തെ കുറിച്ചാണ്. ഒരുപക്ഷെ അക്കാലത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് വിദ്യാഭ്യാസത്തിന്റെ വലിയ സാധ്യതകൾ ആരാഞ്ഞിരുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു മാർക്സ്. അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പ്രധാന മാധ്യമമായ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ ഒരു വാർത്താ ചാനൽ പോലും ലാഭകരമായിട്ടല്ല പോകുന്നത്. അപ്പൊ വാർത്താ ചാനലുകൾ എല്ലാം തന്നെ നഷ്ടത്തിലാണ് പോകുന്നത്. പക്ഷെ അതിന് പണം മുടക്കുന്നത് നിലനിൽക്കുന്ന അതീശത്വ ശക്തികളാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ആശയങ്ങളും അവരുടെ മൂല്യങ്ങളും പ്രചരിപ്പിക്കാനും സമൂഹത്തിലെ പൊതുമണ്ഡലത്തിൽ അവരുടെ ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും അത് തന്നെയാണ് ഇലക്ട്രോണിക് മീഡിയയില് പുതിയ ചെറുമാസികകൾ പണ്ട് ആധുനികതയുടെ കാലത്ത് ചെയ്തിരുന്ന എന്താണോ അത്തരത്തിലുള്ള സാധ്യതകൾ ഇനി തുറന്നു വരും. ഒരുപക്ഷെ ചെറുകഥയോ നോവലോ നാടകമോ എന്നതിനപ്പുറം പുതിയ തരത്തിലുള്ള കലാരൂപങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇലക്ട്രോണിക് മീഡിയയിലൂടെയും ആവിർഭവിക്കുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ട്. ചെറിയ ചിത്രങ്ങൾ ആളുകൾ ഇറക്കുന്നുണ്ട്, ചെറിയ ചർച്ചകളിൽ വരുന്നുണ്ട്. ഇപ്പോ സജീവാഷിന്റെ ഒക്കെ പല പ്രഭാഷണങ്ങളും ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോ നിലനിൽക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളെ തന്നെ മറ്റൊരു തരത്തിലുള്ള ബദൽ അന്വേഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു ശ്രമം ഇനി ഉണ്ടാവും എന്നുള്ളതാണ് പുതിയൊരു സാധ്യത. അപ്പൊ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ നീലമാഷ പറഞ്ഞതുപോലെ ഈ വെർച്വൽ റിയാലിറ്റിയുടെ ഒരു തലത്തിൽ പരസ്പരം കാണാതെ ശാരീരിക സമ്പർക്കങ്ങൾ ഇല്ലാതെ ഉള്ള ഒരു ഒരു ലോകത്ത് അഭിനമിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മുടെ ചെറിയ നാടകങ്ങൾക്കും മറ്റും അതുപോലെ തന്നെ മറ്റു പല കലാരൂപങ്ങളും നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ അതിനെല്ലാം തന്നെ ആളുകൾ എത്തുന്നുണ്ട്. അതിന് ബദലായിട്ടുള്ളൊരു സംസ്കാരവും താരതമ്യേന ഈ പൊതുമണ്ഡലത്തിൽ നമ്മുടെ കലാ സാംസ്കാരിക രംഗത്ത് രൂപപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാവിയിലേക്കുള്ള ഒരു അന്വേഷണത്തിന്റെ ഒരു അടിത്തറയായിട്ട് ഇത്തരം പ്രതീകത്തെ പോലുള്ള അത്തരം പുസ്തകങ്ങളും അത്തരം ഡോക്യുമെന്റേഷനുകളും ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി അവസാനിച്ചതായി